നമസ്കാരം. പൂഞ്ഞാറിലെ ആശാനെ അടവ് തെറ്റി, പി സി ജോർജിനെ കനത്ത തിരിച്ചടി. ജില്ലാ നേതാക്കൾ കൂട്ടത്തോടെ സി പി ഐയിൽ ചേർന്നു. തിരിച്ചടിച്ചത് ആ വാക്കുകൾ. വായക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് പി സി ജോർജ്. ഒരു മുന്നണിയിലും എടുക്കാതെ വന്നതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച ജനപക്ഷം നേതാവ് പി സി ജോർജിന് ഇപ്പോൾ പുതിയ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ജനപക്ഷം വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. നേതാക്കളെല്ലാം സി പി ഐയിൽ ചേരുകയും ചെയ്തു. പി സി ജോർജിൻ്റെ വർഗീയ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജി എന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. സി പി ഐയിൽ ചേരാൻ തീരുമാനിച്ചുവെന്ന് ജനപക്ഷം ജില്ലാ പ്രസിഡന്റ് പി നൌഷാദ് പീച്ചങ്ങോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന പ്രസ്താവനകളാണ് പി സി ജോർജിൻ്റെത് എന്നും നൌഷാദ പറയുന്നു. എൽ ഡി എഫുമായും എൻ ഡി എയുമായും നേരത്തെ അകന്ന പി സി ജോർജ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ കയറിപ്പറ്റാൻ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും എതിർത്തതോടെ ആ നീക്കം പാളുകയും ചെയ്തു. പി സി ജോർജിനെ മുന്നണിയിലെടുത്താൽ അത് സംസ്ഥാനത്ത് ഉടനീളം തിരിച്ചടിക്ക് ഇടയാക്കുമെന്ന യു ഡി എഫ് നേതൃത്വം വിലയിരുത്തി. തുടർന്ന് എൻ ഡി എ നേതാക്കളുമായി പി സി ജോർജ് ചർച്ച നടത്തുകയും ചെയ്തു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി അദ്ദേഹം ചർച്ച നടത്തി. പക്ഷേ ബി ജെ പിക്കൊപ്പം ചേരേണ്ട എന്ന് ജനപക്ഷത്തെ പല പ്രവർത്തകരും നിലപാടെടുത്തു. പി സി ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തിൽ മത്സരിക്കാനും തീരുമാനിച്ചു. ഇവിടെ അദ്ദേഹത്തെ ബി ജെ പി പിന്തുണയ്ക്കും എന്നാണ് സൂചന. ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് ബി ജെ പി വ്യക്തമാക്കിയിട്ടില്ല. പൂഞ്ഞാർ മണ്ഡലത്തിൽ മാത്രമാണ് ജനപക്ഷം മത്സരിക്കുന്നത്. നേരത്തെ കോട്ടയം ജില്ലയിലെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ കൂടി പാർട്ടി മത്സരിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. പൂഞ്ഞാറിൽ പി സി ജോർജിനെ ബി ജെ പി പിന്തുണയ്ക്കുമെന്നും പാർട്ടി പ്രവർത്തകർ കോട്ടയത്തെ മറ്റു ജില്ലകളിൽ വോട്ട് മറിക്കുമെന്നും അഭ്യൂഹമുണ്ട്. ബി ജെ പിയുമായി പി സി ജോർജ് രഹസ്യമായ ധാരണയുണ്ടാക്കിയെന്നാണ് സൂചന. ഇതിനിടെ പി സി ജോർജ് പലപ്പോഴായി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെല്ലാം വിവാദമായിരുന്നു. ഇതെല്ലാം ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഏറെ ചർച്ചയാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വയനാട് ജില്ലാ നേതാക്കൾ കമ്മിറ്റി പിരിച്ചുവിട്ട് സി പി ഐയിൽ ചേർന്നിരിക്കുന്നത്. ജനാധിപത്യ പാർട്ടികൾക്ക് ചേർന്ന നിലപാടല്ല പി സി ജോർജിൻ്റേത് എന്ന് നൌഷാദ് പീച്ചങ്ങോട് പറയുന്നു. ജില്ലാ നേതാക്കളായ പി ബി ജോസഫ്, ബെന്നി മുണ്ടുങ്കൽ, ടോണി ജോഷി, ബിനീഷ് മന്നക്കാട്, പി സി ലിനോജ് എന്നിവരും ജനപക്ഷം വിട്ടുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ സി പി ഐ നേതാക്കളായ ഇ ജെ ബാബു, ഷിജു കൊമ്മയാട, നിസാർ മടംപള്ളി എന്നിവരും പങ്കെടുത്തു. 2016 പി സി ജോർജ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. എല്ലാ മുന്നണികളെയും പരാജയപ്പെടുത്തി പി സി ജോർജ് 28,000 വോട്ടുകൾക്ക് ജയിച്ചത് ചരിത്ര സംഭവമായിരുന്നു. ഇതിനുശേഷമാണ് മണ്ഡലത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ പി സി ജോർജിൻ്റെ മോശം പദപ്രയോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇക്കാര്യത്തിൽ അദ്ദേഹം പിന്നീട് മാപ്പ് ചോദിച്ചെങ്കിലും സമാനമായ പ്രസ്താവനകൾ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി പി സി ജോർജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. കേരള രാഷ്ട്രീയത്തിൽ എടുക്ക ചരക്കായി ഒരു അനാഥപ്രേതം പോലെ അലയാനായിരിക്കും ഒരു പക്ഷേ ഈ രാഷ്ട്രീയക്കാരൻ്റെ വിധി ഇനി മുന്നോട്ടുള്ള നാളുകളിൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നമുക്ക് കത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.